ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് രാവിലെ ഒരു പുതിയ ചിന്ത നിങ്ങളുമായി വീണ്ടും ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നുല്ലോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം അല്ലേ ഒരിക്കൽ ഒരു രാജാവ് ദുഃഖരഹിതമായ ജീവിതത്തിനായി കാഷിച്ചു സമ്പൽ സമൃദ്ധമായ രാജ്യവും അതിമനോഹരമായ കൊട്ടാരവും ആജ്ഞാനുവർത്തികളായ ധാരാളം സേവകന്മാരും അദ്ദേഹത്തിനുണ്ടായിരുന്നു എങ്കിലും യഥാർത്ഥ സുഖം രാജാവിന് ലഭിച്ചിരുന്നില്ല അതിനുള്ള മാർഗ മാർഗത്തിനായി അദ്ദേഹം തലപൊഴിഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി പല പണ്ഡിതന്മാരെയും അദ്ദേഹം അതിനുവേണ്ടി സമീപിച്ചു മഹാത്മാക്കളോടുമൊക്കെ ഉപദേശം ആരാഞ്ഞു പക്ഷെ അവർക്കാർക്കും ആർക്കും രാജാവിൻ്റെ വിഷയത്തിന് ഒരു പ്രോപ്പറായിട്ടുള്ള ആൻസർ നൽകുവാനായിട്ട് കഴിഞ്ഞില്ല ഒടുവിൽ അദ്ദേഹം ഒരു തത്വജ്ഞാനിയെ കണ്ടെത്തി ആ അയാൾ രാജാവിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് യാതൊരു ദുഃഖവുമില്ലാത്ത ഒരുവന്റെ കോട്ടിട്ട് നടന്നാൽ അങ്ങേക്ക് സമ്പൂർണ്ണ സുഖം ലഭിക്കും എന്ന് പറഞ്ഞു രാജാവിന് ഈ നിർദ്ദേശം വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്യുവാൻ അദ്ദേഹം തീരുമാനിച്ചു സേവകരെ വിളിച്ച് ദുഃഖം അനുഭവിക്കാത്ത മനുഷ്യരെ കണ്ടെത്താൻ പറഞ്ഞു ആ തരത്തിലുള്ള ഒരുത്തരെയും കാണാതെ മിക്കവരും മടങ്ങി കൊട്ടാരത്തിലെത്തി ഒരു സേവകൻ മടങ്ങി കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ അയാൾ ആടിയും പാടിയും പ്രസന്നവദനനായിട്ടാണ് അദ്ദേഹം വന്നത് ഉല്ലാസവാനായി കാണപ്പെട്ട ആ യുവാവിനെ സമീപിച്ചു ചോദിച്ചു താങ്കൾ ജീവിതത്തിൽ യഥാർത്ഥ സുഖം അനുഭവിക്കുന്നവനാണോ അതെ യുവാവ് മറുപടി പറഞ്ഞു സേവകൻ സംതൃപ്തനായി അയാളെയും കൂട്ടി രാജ്യസന്നധിയിലെത്തി രാജാവ് ആ യുവാവിനോട് ചോദിച്ചു നിങ്ങൾ യഥാർത്ഥ സുഖം അനുഭവിക്കുന്നുണ്ടോ ദേവൻ പറഞ്ഞുണ്ട് ഞാൻ യഥാർത്ഥ സുഖം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തൻ്റെ കോട്ട് എനിക്ക് വേണം എന്ന് രാജാവ് കൽപ്പിച്ചു ഇത് കേട്ട യുവാവ് ഇങ്ങനെ മറുപടി പറഞ്ഞു എനിക്ക് കോട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കോട്ട് ഉപയോഗിച്ചിട്ടുമില്ല കോട്ട് വാങ്ങിക്കാൻ കഴിയാത്ത വിധം നീ അത്ര ദരിദ്രനാണോ എന്ന് ചോദിച്ചു അതെ എന്നിട്ട് നിനക്ക് ദുഃഖമില്ലേ എന്ന് രാജാവ് ചോദിക്കുകയാണ് ഇല്ല ഒന്നുമില്ലാതിരുന്നിട്ടും ഇയാൾ തികച്ചും സന്തുഷ്ടനും സന്തോഷവാനുമാണ് സമ്പത്തും സ്ഥാനവും പെരുമയും ഉണ്ടായിട്ടും ഞാൻ അസന്തുഷ്ടനും ദുഃഖിതനുമാണ് എന്ന് രാജാവ് പറയുകയാണ് രാജാവ് അങ്ങനെ ഉള്ളിൽ ചിന്തിച്ചു അപ്പം ഇല്ലാത്തവന് സുഖവും ഉള്ളവന് ദുഃഖവും ഇതാണ് ഇന്നത്തെ സ്ഥിതിയും എങ്ങനെയാണ് എല്ലാം ഉണ്ട് എന്ന് പറയുന്നവന് അസന്തുഷ്ടിയാണ് എന്നാൽ ഒന്നുമില്ലാത്തവൻ എത്രയോ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് ഈ സമ്പത്ത് കുമ്മിഞ്ഞുകൂടുമ്പോൾ നമ്മുടെ ശ്രദ്ധ കൂടുതലും അതിലേക്ക് ആകർഷിക്കപ്പെടാൻ സാധ്യതയുള്ളൂ പക്ഷേ അതുള്ളതുകൊണ്ട് കൊണ്ട് സമാധാനം ലഭിക്കണമെന്നില്ല സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണമെന്നില്ല എന്നാൽ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രനോ ഒരു യാചകനോ ആയി ജീവിക്കുന്നവൻ അവൻ എത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് നാളെക്കുറിച്ച് അവന് വേറെ വലിയ ആശങ്കകളോ വലിയ പ്രതീക്ഷകളോ വലിയ സ്വപ്നങ്ങളോ പോലും ഇല്ല ഇപ്പോൾ ഓരോരുത്തർക്കും കാണാൻ കഴിയുന്ന നിലയിലുള്ള സ്വപ്നങ്ങൾ കാണുക അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതിരിക്കുക ജീവിതത്തിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകണം ഈ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുമ്പോഴാണ് ആ പ്രതീക്ഷിച്ചതുപോലെ നടക്കാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രയാസപ്പെടുന്നത് എന്നാൽ അല്പമേ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എത്രയോ സന്തോഷം ഇവിടെ ഈ വന്ന യുവാവ് അദ്ദേഹം ഭയങ്കര സന്തുഷ്ടനാണ് പക്ഷെ രാജാവ് പറയുന്ന പോലുള്ള സംഭവങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല കോട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അദ്ദേഹം സന്തുഷ്ടമാണ് പക്ഷെ രാജാവിനോ രാജാവിനെല്ലാം ഉണ്ട് പക്ഷെ രാജാവ് ഒരു സന്തോഷത്തോടെ ഒരു ജീവിതം എനിക്ക് കഴിയുന്നില്ല പക്ഷേ രാജാവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൊട്ടാരത്തിലുണ്ട് തരും രാജാവിനെപ്പോഴും സന്തോഷം പകരുന്ന രാജാവ് ഒരിക്കലും ദുഃഖി ദുഃഖത്തോടെ ഇരിക്കാൻ പാടില്ലല്ലോ അപ്പം രാജാവിനെ സന്തോഷിപ്പിക്കുവാൻ തന്നെ ഒരു സംഘം അവിടെയുണ്ട് പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും പുള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ഒരു സന്തോഷമോ വേണ്ട രീതിയിലുള്ള ഒരു സമാധാനമൊന്നും അനുഭവിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇതൊരു കഥയായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞെങ്കിലും ജീവിത യാഥാർത്ഥ്യങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ പലപ്പോഴും മനുഷ്യൻ്റെ അവസ്ഥകൾ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന പലർക്കും പ്രതീക്ഷിച്ചതുപോലെ പലതും നടക്കാതെ വന്ന് നിരാശപ്പെട്ട് പോകുന്ന അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു നിരാശയുടെ ഒരു ജീവിതം അല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത് വലിയ ഹൈഫൈ സംവിധാനങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ലളിതമായൊരു ജീവിതമാണ് നയിക്കുവാൻ കഴിയുന്നതെങ്കിൽ പോലും അതിൽ നമ്മൾ സംതൃപ്തരായി ജീവിക്കുക പലപ്പോഴും മനുഷ്യർ സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചാൽ ചുറ്റും ജീവിക്കുന്ന ആളുകളുടെ ജീവിത നിലവാരത്തെ നോക്കിയിട്ട് എനിക്കും അതുപോലെ അതുപോലെയായിത്തീരണമെന്നുള്ള തത്രപ്പാടിലാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അവിടെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് സാമ്പത്തികമായ അസ്ഥിരത ഉണ്ടാകുന്നത് കടഭാരങ്ങളായി പിന്നെ വലിയ ടെൻഷൻസ് ആയി വലിയ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനം തന്നെ ആകെ താളം തെറ്റില്ലായി പോവുകയാണ് അപ്പം ഇങ്ങനെ അവരെ ഇവരെയൊക്കെ നോക്കി കമ്പയർ ചെയ്ത് അതിനേക്കാൾ മെച്ചമായ നിരയിലേക്ക് എത്തണമെന്നൊക്കെ പറഞ്ഞ് വലിയ 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 ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളാണ് അതിൽ അതിന് പ്രാപ്തി ഉണ്ടെങ്കിൽ ചിന്തിക്കുക പ്രാപ്തിയില്ലാത്തവൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ല പരിമിതമായ സാഹചര്യങ്ങളിലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് നിങ്ങൾ തന്നെ ചിന്തിക്കൂ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കുവാനായി ഒരു ചെറിയൊരു തോട്ട് തരികയാണ് അപ്പോൾ ഈ വിഷയം വളരെ ഗൗരവമായി ചിന്തിക്കുക അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എൻ്റെ ഈ ചെറിയ ചിന്തകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചിന്താഗതികളെ ഒക്കെ ഒന്ന് മാറ്റിമറിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ഉദ്യമം പാഴായി പോകുന്നില്ല എന്ന് തന്നെ ചിന്തിക്കും അപ്പോൾ തീർച്ചയായും വളരെ പ്രതീക്ഷയുള്ളവരായി ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഓടിയെടുക്കുവാൻ പിന്നെയും നമുക്ക് ഉത്സാഹിച്ച് മുന്നോട്ട് പോകാം ഒന്നിച്ച് വളരാം ഒന്നിച്ച് മുന്നോട്ട് പോകാം അതിനെല്ലാവർക്കും സാധിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു മേ ഗോഡ് ബ്ലസ്